നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അല്ലെങ്കിൽ ഏത് ചിഹ്നത്തിൽ മത്സരിക്കുക, ഏത് സ്ഥാനാർത്ഥി മത്സരിക്കുക, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ഒരു വലിയ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയെ, നല്ലൊരു വ്യക്തി, രാഷ്ട്രീയം നോക്കാതെ ചിലപ്പോൾ വോട്ട് ചെയ്യും. പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന്, പിന്തുണയൊന്നുമില്ലാതെ നിന്ന് മത്സരിച്ച് ജയിച്ച എത്രയോ പേരുണ്ട്, നല്ല ആളുകൾ. സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നവർ ഒരുപാട് പേർ ഇത്തരത്തിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ചെറിയ വോട്ടുകൾക്കായിരിക്കും, എന്നാൽ പോലും ആ വ്യക്തിത്വത്തിനാണ് അവിടെ പ്രാധാന്യം. പ്രത്യേകിച്ചും ഈ വാർഡുകളിലെ, വാർഡ് തലങ്ങളിലെ അല്ലെങ്കിൽ കൗൺസിൽ തലങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ. കാരണം ആ പ്രാദേശികമായ വികസനത്തിന് നല്ലൊരു വ്യക്തി കടന്നു വരണം എന്നാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയമായ നിലപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നാൽ പോലും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ കുറേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഇവരുടെയൊക്കെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന സംശയം ഇവർ നോമിനേഷൻ കൊടുത്ത ആ സമയം മുതൽ പലർക്കുമുണ്ട്. ഇവർ എന്തിനാണ് മത്സരിക്കുന്നത്? അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, എനിക്ക് വേണമെങ്കിലും മത്സരിക്കാം, നമുക്ക് ആർക്ക് വേണമെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, അതിന് എല്ലാവിധ സ്വാതന്ത്ര്യവുമുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്ന് മത്സരിക്കാം, അല്ലാതെയും മത്സരിക്കാം, രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ അല്ലാതെയോ ഒക്കെ മത്സരിക്കാം. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ചിലർ മനസ്സിൽ വെച്ചാലോ? ഒരു സംശയം മാത്രമാണ് കേട്ടോ, നമുക്ക് നോക്കാം ഇതിൻ്റെ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യത്തെ ഒന്ന് പ്രേക്ഷകർ ഒന്ന് ഉൾക്കൊണ്ടു നോക്കൂ. അതായത് ഞാൻ ഈ കഥ പറയുമ്പോൾ അത് മനസ്സിലാകും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ഉറപ്പിക്കാൻ കോട്ടയം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പെന്തക്കോസ്ത സുവിശേഷ സംഘം നീക്കം തുടങ്ങി. നാഗമ്പടത്തായിരുന്നു ഇവരുടെ ആദ്യ പ്രവർത്തന കേന്ദ്രം. പ്രവർത്തനം വിവാദമായതോടെ മറ്റു സ്ഥലത്തേക്ക് കേന്ദ്രം മാറ്റി. ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ 188 സ്ഥാനാർത്ഥികളെയാണ് ഈ സുവിശേഷ സംഘം നിർത്തിയിരിക്കുന്നത്. അതായത് അവിടെ പരിവർത്തിത ക്രൈസ്തവ സഭയുടെ ഒരു ഓഫീസുണ്ട് കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനടുത്ത്. ഞാൻ കോട്ടയംകാരനാണ്. അപ്പോൾ ആ ഓഫീസുമായി കേന്ദ്രീകരിച്ചായിരിക്കാം ആദ്യം പ്രവർത്തനം നടന്നത്. ഇപ്പോൾ എങ്ങോട്ട് മാറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ നാട്ടിൽ പോയിട്ട് കുറച്ച് നാളായി, എനിക്ക് വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ 188 സ്ഥാനാർത്ഥികളാണ് എൻ്റെ ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ, ഈ പരിവർത്തിത ക്രൈസ്തവ അല്ലെങ്കിൽ ഈ സുവിശേഷ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് മത്സരിക്കുന്നത്. അതും എല്ലാവരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. മാത്രമല്ല ആം ആദ്മി പാർട്ടി 2020 എന്നിവരുടെ സ്ഥാനാർത്ഥികളെ രഹസ്യമായി ഇവർ പിന്തുണയ്ക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഇവർക്ക് ആവശ്യമായ പണം നൽകുന്നതും പ്രവർത്തനത്തിന് ആളെ നൽകുന്നതുമെല്ലാം ഈ സുവിശേഷ സംഘത്തിന്റെ നേതൃത്വത്തിലാണ്. അല്ല, ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ചില പാർട്ടികൾ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട എല്ലാ പരിപാടികളും നൽകുന്നത്, പണം നൽകുന്നത്, അതിനുവേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്നത് ഈ സുവിശേഷ യോഗങ്ങളാണ് അല്ലെങ്കിൽ ഈ സുവിശേഷ യോഗത്തിലെ അംഗങ്ങളാണ്, പാസ്റ്റർമാരും അതിൻ്റെ ആൾക്കാരുമാണ്. ജില്ലാ പഞ്ചായത്ത് ഒഴികെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നഗരസഭയിലുമാണ് ഇവർ ഈ പരിവർത്തിത ക്രൈസ്തവ ഈ സുവിശേഷ വിഭാഗം ആളുകളെ മത്സരിപ്പിക്കുന്നത്. അയർക്കുന്നം, പാമ്പാടി, കോട്ടയം നഗരസഭ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇവർ മത്സരിപ്പിച്ചിരിക്കുന്നത്. ഇത്തവണ വിജയിച്ചില്ലെങ്കിലും ഭാവിയിൽ എറണാകുളം കിഴക്കമ്പലം മോഡൽ വിജയം നേടാമെന്ന വിശ്വാസമാണ് ഇവർക്കുള്ളത്. മാത്രമല്ല തങ്ങൾക്ക് സ്വാധീനമുള്ളവരെ ജനപ്രതിനിധികളാക്കി മാറ്റി അവരുടേതായ രീതിയിൽ ഇതിനെ, ഈ ജനാധിപത്യ സാമൂഹ്യാവസ്ഥയെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നവർ വിശ്വസിക്കുന്നുണ്ടാകണം. നമുക്കറിയില്ല, ഇവരുടെ ചില സ്ഥാനാർത്ഥികൾ രഹസ്യമായി ഇക്കാര്യം മാധ്യമ പ്രവർത്തകരോടും അല്ലെങ്കിൽ അവരുടെ സുഹൃത്തുക്കളോടുമൊക്കെ സമ്മതിച്ചതായും വിവരമുണ്ട്. കടുത്ത മത്സരം നടക്കുന്ന ചില വാർഡുകളിൽ ഇവരുടെ വോട്ട്, ഇവരുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് നിർണായകമാകും. അങ്ങനെ വരുമ്പോൾ ഇവർ പണം കൊടുത്ത് വോട്ട് മറിച്ച് വോട്ട് കച്ചവടം നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കും ഇവർ ഭീഷണിയായി മാറും എന്നൊക്കെയാണ് ഇവർ തന്നെ പറയുന്നത്. ഭീഷണിയാകുമോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ മതപരിവർത്തനമാണ് ഇവരുടെ ഹിഡൻ അജണ്ട. സ്വതന്ത്ര മുഖംമൂടി അണിഞ്ഞ് ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു എങ്കിലും മതപരിവർത്തനമാണ് ഇവരുടെ അടിസ്ഥാനമായ അജണ്ട. ഇവരുടെ മിഷണറി എന്നാണ്, മിഷണറീസ് എന്നാണ് പറയുന്നത്. ഇവരുടെ മിഷൻ എന്താണ്? ഇവരുടെ മിഷൻ ഇതുപോലെ തന്നെ, കൺവേർഷൻ ഈസ് ദർ മിഷൻ. തീർച്ചയായിട്ടും അതെ. അപ്പോൾ ആ രീതിയിൽ സമൂഹത്തിന്റെ കൂടുതൽ ഉയർന്ന മേഖലകളിലേക്ക് അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിന്റെ, പാർലമെന്ററി സംവിധാനത്തിന്റെ മേഖലകളിലേക്ക് എത്തി ഈ മതപരിവർത്തനത്തെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പാണോ ഇവർ നടത്തുന്നത്? ഈ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം പരിപാടികൾ എന്ന സംശയം പൊതുവെ ഉണ്ടാകുന്നുണ്ട്. ഇവരുടെ സ്ഥാനാർത്ഥികളും ഇവരുടെ പ്രവർത്തകരും ഒക്കെ തന്നെ രഹസ്യമായി, ഇവരുടെ ചില പാസ്റ്റർമാരൊക്കെ തന്നെ രഹസ്യമായി ഇത് സംബന്ധിക്കുന്നുണ്ട് എങ്കിലും ഇവർ ഇങ്ങനെ വളർന്ന് പടർന്ന് പന്തലിച്ച് ഒരു വലിയ മതപരിവർത്തന ലോബിയായി, ഇപ്പൊ തന്നെ വലിയ ലോബിയാണ്, ലോബിയായി ഈ പാർലമെന്ററി സംവിധാനത്തിൽ കൂടി അല്ലെങ്കിൽ സാമൂഹ്യ അവസ്ഥയിൽ കൂടി കടന്നു വന്നാൽ അത് കൂടുതൽ നമ്മുടെ സമൂഹത്തിന്റെ ആ ഒരു തുലനാവസ്ഥയ്ക്ക്, ആ ഒരു ബാലൻസിന് കോട്ടം തട്ടില്ലേ എന്ന അഭിപ്രായം ജനാധിപത്യ വിശ്വാസികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തൊക്കെയായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി പല ചിഹ്നങ്ങളിൽ ഇവർ മത്സരിക്കുന്നു. അവരുടെ ഉദ്ദേശങ്ങൾ പലതായിരിക്കാം. നല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യുക, രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും ഒന്നും നോക്കണ്ട, നല്ല വ്യക്തിക്ക് വോട്ട് ചെയ്യൂ, നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നുറപ്പുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്യൂ. അവർ വിജയിക്കട്ടെ, തികച്ചും സാമൂഹ്യ ജനാധിപത്യ വിഷയങ്ങളിലേക്ക് അവർ കടന്നു വരട്ടെ.
സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട പാതയിലേക്കും വികസനത്തിന്റെ ആ പാതയിലേക്കുമൊക്കെ ആ വ്യക്തികൾ കടന്നു വരട്ടെ, അതിന് അവരെ നമുക്ക് അനുവദിക്കാം. എന്തൊക്കെയായാലും ഇത്തരം ആളുകളും ഇതിനിടയിലുണ്ട് എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.